കർത്താവിനെ സ്തോത്രം. ഇന്ന് നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നൽകി. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാനായിട്ട് കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കി. നിങ്ങൾ അറിയുന്നത് പോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ആദിമ സഭയുടെ അല്ലെങ്കിൽ ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങൾ, അവരുടെ അനുഭവങ്ങൾ. അത് നമ്മൾ പഠിക്കുന്നത് മറ്റൊന്നിനുമല്ല, ചരിത്രം പഠിക്കാനുള്ള ആഗ്രഹത്തോടെയല്ല. ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് അതിന്റെ ഒരു ഒരു അങ്ങനെയുള്ള ഒരു എക്സജറ്റിക്കൽ സ്റ്റഡിയോ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആദ്യ സഭയിൽ ആദ്യം സംഭവിച്ചത് എന്താണ്, അത് ദൈവം അതിനോട് എങ്ങനെയാണ് ഇടപെട്ടത്, അവർ ദൈവത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, ഇതൊക്കെ പഠിക്കുന്നത് ഇന്നും നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു മാതൃകയായി നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ സഭയിൽ പല രീതിയിലുള്ള അബദ്ധോപദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അതല്ല നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം തുടങ്ങുന്നത് ആദ്യ സഭയിലാണ്. അത് നമുക്ക് ലഭിക്കുന്ന അതിന്റെ വിവരണം അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ മൊത്തമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം അവൻ സ്വർഗാരോഹണം ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പ് അവൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഏറെ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ലഭിക്കും, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, അത് നേരത്തെയും കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനിയും നിങ്ങളോട് വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് വഹിപ്പാൻ കഴിയുകയില്ല. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ യേശു കർത്താവിന് പറയാനില്ലാഞ്ഞിട്ടല്ല, യേശു കർത്താവിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറയാനുണ്ടായിരുന്നു, ക്രൂശിക്കപ്പെട്ട ശേഷവും പറയാനുണ്ടായിരുന്നു, സ്വർഗാരോഹണത്തിന് മുമ്പും. ഈ സഭയെ പുതിയ ആത്മീക സത്യങ്ങളിലേക്ക് നയിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് മാനുഷികമായി അത് ഉൾക്കൊള്ളാനുള്ള അവരുടെ കപ്പാസിറ്റിയുടെ കുറവ്, അതുകൊണ്ട് പല കാര്യങ്ങളും കർത്താവിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. പല കാര്യങ്ങളും ദൈവം പഴയ നിയമത്തിൽ വെളിപ്പാടിന്റെ ലോവർ ലെവലിൽ മനുഷ്യനായി പോയത് ദൈവത്തിന്റെ കുഴപ്പമല്ല, അത് സ്വീകരിക്കാൻ മനുഷ്യന്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് അവന് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതേപോലെ ഒരു പ്രശ്നം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും ഉണ്ടായി. അവർക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇനിയും എനിക്ക് നിങ്ങളോട് വളരെ കാര്യങ്ങൾ പറവാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ കഴിയയില്ല. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് യേശു ദൈവം ആരാണ് എന്നുള്ളത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി ചരിത്രത്തിലെ യേശു, നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ ആ ചരിത്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ട യേശു യേശുവിന്റെ ശിഷ്യന്മാരോടുകൂടെ നടന്നപ്പോൾ അവർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അപ്പോസ്തോലന്മാർ യേശുവിന്റെ മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം അവർ കൂടുതൽ മനസ്സിലാക്കി. എന്തുകൊണ്ട്? എങ്ങനെ മനസ്സിലാക്കി? അവരെ പഠിപ്പിക്കാനായിട്ടൊരു അധ്യാപകനുണ്ടായിരുന്നു, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പാടുകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നു, വെളിപ്പാടുകളിലേക്ക്. എന്നാൽ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ വെളിപ്പാടുകൾ നമുക്ക് ഒരിക്കൽ ദൈവം വെളിപ്പെടുത്തിയതിന്റെ വിപരീതത്തിലായിരിക്കത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഈ കൾട്ട് ഗ്രൂപ്പുകളുടെ എല്ലാം പ്രശ്നമാണെന്ന് അറിയാമോ? കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വെളിപ്പെടുത്തിയ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പറയുന്നത് നേരെ വേദപുസ്തകത്തിന് വിപരീതമായിരിക്കും, വിശ്വസിക്കരുത്. അത് വേറെ ഏതാണ്ട് ആത്മാവാണ്. കാര്യം ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാടായിട്ട് ദൈവത്തിന്റെ വചനം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വചനത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കിട്ടിയ വെളിപ്പാടാ ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. അത് തിരുവചനത്തിനാണ്. കാര്യം അങ്ങനെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വെളിപ്പാടൊന്നും ദൈവം ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ല. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും പറയുന്നത് ഇപ്പൊ ലഭിച്ച വെളിപ്പാടാണ്, എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നതാണ്. എന്തെല്ലാം കൾട്ടുകളാണ് ഇറങ്ങുന്നതെന്ന് അറിയാമോ? കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്, ആ സത്യങ്ങളാണ്. വെളിപ്പെടുത്തി തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ആ വെളിപ്പാട് എന്തിനനുസരണമായിരിക്കണം? വചനത്തിന് അധിഷ്ഠിതമായിരിക്കണം. വചനത്തിലെ പല കാര്യങ്ങളും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എനിക്ക് മറഞ്ഞിരുന്നതായ പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ
അത് വചനത്തിൽ നിന്നാണ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വചനത്തിൽ നിന്നല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണമായ വെളിപ്പാട് നമ്മൾ കാണുന്നത് ഒന്ന് ചരിത്രത്തിലെ യേശുവിൽ, രണ്ട് അവന്റെ വചനത്തിൽ. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോസ്തോലന്മാര് ആദിമ സഭയിൽ ആദ്യം തന്നെ അവര് ദൈവത്തിന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരോട് കർത്താവ് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർ ഈ 10 ദിവസം കാത്തിരിക്കുക, എന്ത് കാത്തിരിക്കുകയായിരുന്നു? അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്ന രീതിയിലുണ്ട്. പക്ഷെ പ്രാർത്ഥന കഴിക്കുക മാത്രമായിരുന്നു ഞാൻ ചിന്തിക്കുന്നില്ല, 24 hours അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളതല്ല. ഐ ടോട്ടലി ബിലീവ് അവർ ആ സമയത്ത് വേദസം വായിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെന്തിക്കോസ് അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നേരെ ചാടി എഴുന്നേറ്റ പത്രോസിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അനുഭവത്തെ വിവരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ 10 ദിവസത്തിനകത്ത് തന്നെ ഇവന്മാരും ഇവരെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ഇരുന്ന് യോവേൽ പ്രവചനം വായിച്ചു കാണും. കാര്യം ആത്മാവിനെ കുറിച്ച് കർത്താവ് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിരുന്ന് പറഞ്ഞു കാണും, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നത്? അവരിരുന്ന് ആലോചിച്ച് കാണും. അപ്പോഴാണ് യോവേൽ പ്രവചനം കാണുന്നത്. അപ്പോൾ ഈ ഒരുക്കത്തിന്റെ കാലയളവിൽ അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ വെളിപ്പാടായ തിരുവെഴുത്തുകളെ അവർ പരിശോധിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളും ആദിമസഭയുടെ ആ പാരമ്പര്യം പിന്തുടരണം. അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു, അതേസമയം അവർ തിരുവെഴുത്തുകളെ പരിശോധന ചെയ്യുകയും ചെയ്തു പോന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആദിമസഭയിൽ അവരുടെ പ്രതിസന്ധികൾ പലതും, പിന്നെ അതിന്റെ എല്ലാ സമയങ്ങളിലും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോഴും പിന്നീട് മറ്റുള്ള അപ്പോസ്തലരോട് പ്രസംഗിക്കുമ്പോഴും എല്ലാം അവർ തിരുവെഴുത്തുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ പറയുന്നത്. തിരുവെഴുത്തുകളിൽ പറയും പോലെ, തിരുവെഴുത്തുകളിൽ പറയും പോലെ, തിരുവെഴുത്തുകളിൽ പറയും പോലെ. നോർമലി അവർ പറയാത്തൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു എന്നൊന്നും അവർ പറയുന്നില്ല. അപ്പോസ്തോലന്മാര് പോലും അവരുടെ ഉപദേശങ്ങൾക്ക് തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെലവൻസ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ദൈവം നമുക്ക് സ്വപ്നങ്ങൾ കാണും, കാണിക്കും, ദർശനങ്ങൾ നൽകും. അതിന്റെ പേരിൽ ഉപദേശം ഉണ്ടാക്കരുത്, അതിന്റെ പേരിൽ ഉപദേശം ഉണ്ടാക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപദേശം ഉണ്ടാക്കുമ്പോൾ അതിന് വചനത്തിന്റെ അടിസ്ഥാനം അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടതായ കാര്യം ഇതാണ്, നമുക്ക് നമ്മുടെ പ്രാക്ടീസസ്, നമ്മുടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഉപദേശവും നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതായ വേദപുസ്തക നമ്മുടെ കാര്യങ്ങൾ, സഭ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോസ്തോലന്മാർ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പോലും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു ബേസ് ഉണ്ടാക്കിയിരുന്നു. ആ ബേസ് നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഭാപിതാവിന്റെ ഇളയലേഖനം കൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇളയലേഖനം എഴുതുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഇളയലേഖനത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം? തിരുവചനമായിരിക്കണം. ആ തിരുവചനത്തിന്റെ അടിസ്ഥാനം, ഇളയലേഖനം തിരുവചനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം നിങ്ങൾക്ക് സഭയല്ലേ തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളയലേഖനമല്ല വേദപുസ്തകം, വേദപുസ്തകം തന്നത് സഭയാണെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം വേദപുസ്തകം തന്നത് ദൈവമാണ്, അല്ലാതെ സഭയല്ല. ഇത് സഭാവചനമല്ല, ദൈവവചനമാണ്. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. ആളുകൾ ചിന്തിക്കുന്നത് ഇത് സഭാവചനമാണെന്നാണ്. ഇത് സഭാവചനമല്ല, ഇതിന്റെ പേരെന്താണ്? ദൈവവചനമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആകാശത്തുനിന്ന് കേട്ടതാണെന്ന് ചോദിച്ചാൽ അല്ല, ഒക്കെ ശരിയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിപ്പോൾ പഠിച്ചതായ പല കാര്യങ്ങളുണ്ട്. കർത്താവ് ഒന്നാമത്തെ സഭയോട് തന്നെ പറയുന്നു, നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആ പൂർണ്ണതയിലേക്ക് വരുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനെ ആ നിലയിൽ അനുഭവിച്ചിട്ടില്ല. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, ഇനിയും പല വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അത് നിങ്ങൾക്കിപ്പോൾ ഗ്രഹിപ്പാൻ കഴിയില്ല. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രഷൻ, റെവലേഷനിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ട്, അത് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ വെളിപ്പാടിനേക്കാൾ വലിയ വെളിപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയുടെ പ്രശ്നമല്ല, അബ്രഹാം സ്നേഹിച്ചതുപോലെയും അബ്രഹാം അനുസരിച്ചതുപോലെയും ഒരു പക്ഷേ അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അവരുടെ അനുസരണത്തെയോ അവരുടെ ജീവിതത്തെയോ അവരുടെ ഹൃദയത്തെയോ അല്ല നമ്മൾ കുറച്ച് കാണിക്കുന്നത്, പക്ഷേ ആ കാലഘട്ടത്തിലെ വെളിപ്പാട്, ഒരു വ്യക്തിയല്ല ഇന്നത്തെ വിഷയം, ആ കാലഘട്ടത്തിലെ വെളിപ്പാട് പുത്രന്റെ വരവ് വരെ. അതുകൊണ്ടാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, കന്യകയുടെ പുത്രനായി, കന്യകയുടെ മകനായി
അയച്ചു തുടങ്ങുന്നത്. കാലസമ്മർദ്ദം വന്നപ്പോൾ കാര്യം യേശുവിനെ അങ്ങോട്ട് മനസ്സിലാക്കുവാൻ തക്കവട്ടമുള്ള കാലത്തിന്റെ വളർച്ച അബ്രഹാമിന്റെ കാലയളവിൽ ഇല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അന്നുള്ള ആളുകൾ മോശക്കാരാണെന്നൊന്നുമല്ല, അവർക്കെല്ലാം ദൈവമായിട്ട് ബന്ധമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ അവൻ പൂർണ്ണമായും വെളിപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോൾ ആളുകൾ വന്നു, വന്ന് അവരോട് പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് നമ്മൾ ഇന്നലെ പ്രധാനമായും കേട്ടതായ കാര്യം. അടുത്തു വന്നു കഴിഞ്ഞപ്പോൾ അവര് പത്രോസിന്റെ പ്രസംഗം, പത്രോസ് എന്താ ചെയ്യുന്നത്? തിരുവെഴുത്തുകൾ വെച്ച് അവരുടെ എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ അനുഭവത്തെ അവര് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അവര് വിവരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറയുമ്പോൾ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല ജലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല, യഹോവയുടെ പ്രതികാര ദിവസത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് അവന്റെ പ്രസാദ വർഷത്തിൽ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, അവരുടെ മേൽ ആത്മാവിനെ പകരും. അപ്പോൾ നമുക്ക് റിപ്പന്റൻസ് ആവശ്യമുണ്ട്, അനുതാപം ആവശ്യമുണ്ട്, മാനസാന്തരം ആവശ്യമുണ്ട്, ദൈവസന്നിധിയിൽ നമ്മൾ മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്, വിളിച്ചപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിയുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കർത്താവ് കരുണ കാണിച്ചിട്ട് എന്താ അവന്റെ ആത്മാവിനെ നമ്മളെ മേൽ പകരുന്നത്. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തെക്കാൾ കുറച്ചുകൂടെ വ്യാപകമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മേൽ വരുന്നുണ്ട്. പഴയ നിയമ കാലയളവിൽ പലപ്പോഴും പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള പ്രത്യേക അഭിഷേകമാണ് പലപ്പോഴും ആളുകൾക്ക് ലഭിച്ചത്. എന്നാൽ അന്ത്യകാലത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, റിട്ടയർമെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരണം സംഭവിക്കുന്നതിന് മുമ്പ് വരെ എപ്പോഴും അവര് ആത്മ നിർവൃതിയിൽ തന്നെ ജീവിക്കുവാൻ, അവർ ആത്മാവുമായിട്ടുള്ള ആ സംസർഗത്തിൽ തന്നെ ജീവിക്കുവാൻ അവർക്ക് കഴിയുന്നു. ദാസന്മാരും ദാസിമാരും, അപ്പോൾ എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകളിലേക്ക് ആ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് അന്ത്യകാലയളവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യകാലയളവിൽ തിന്മയുടെ വളർച്ചയും ഉണ്ടാകും, ആത്മാവിന്റെ പകർച്ചയും ഉണ്ടാകും. ഒരു സൈഡിൽ തിന്മയുടെ വളർച്ചയെങ്കിൽ മറുവശത്ത് ആത്മാവിന്റെ പകർച്ച നമുക്ക് കാണാം. അങ്ങനെ ഇത് ഓടിക്കൂടിയ ആളുകളോട് അത് വിശദീകരിക്കുമ്പോൾ പത്രോസ് ഉപയോഗിക്കുന്നതായ ആദ്യത്തെ ലോജിക്ക് കൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ലോജിക്ക് നിർത്തി. നമ്മുടെ പ്രസംഗം ലോജിക്കലൊന്നും ആക്കേണ്ട വലിയ പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇവരൊന്നും വീഞ്ഞു കുടിച്ചു വന്നില്ല, ഇവരെ അവരെ 9 മണിയായുള്ളൂ, നിർത്തി. പിന്നെ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കാനൊന്നും പോകുന്നില്ല. നമ്മളും ആളുകളോട് സംസാരിക്കുമ്പോൾ ലോജിക്കലായിട്ട് ഇവരെ പറഞ്ഞ് തെറ്റിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ടെൻഡൻസി ഉണ്ട് നമുക്ക് വാദിച്ച് ജയിക്കണമെന്ന്. അതുകൊണ്ട് ചിലർ സുവിശേഷം അറിയിക്കുന്നത് തന്നെ എന്തോ ഒരു വാദപ്രതിവാദമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, വെൻ യു വിൻ ദി ആർഗ്യുമെന്റ് യു ആർ ലൂസിംഗ് ദ പേഴ്സൺ. നിങ്ങൾ വാദിച്ച് തർക്കിച്ച് ജയിക്കും, പക്ഷെ ഇവനെ അവന്റെ ആത്മാവിനെ നേടാൻ പലപ്പോഴും കഴിയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വലിയ വാദപ്രതിവാദങ്ങളൊന്നും അല്ല ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ ജയിക്കാൻ പറ്റിയേക്കും. പലപ്പോഴും നമുക്കൊരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട് ഞാൻ പറയുന്ന ഭാഗം എന്റെ ഉപദേശം വാദിച്ച് ജയിക്കാനായിട്ട്. പത്രോസ് അതിനുവേണ്ടി ഒന്നുമല്ല പരിശ്രമിക്കുന്നത്. പത്രോസ് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ലോജിക്കലായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നേരെ തിരുവെഴുത്തുകളിലേക്ക് കയറുകയാണ്. തിരുവെഴുത്തുകളിൽ തന്നെ പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നൊന്ന് പറഞ്ഞൊന്ന് പെതിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് എങ്ങോട്ട് മാറുന്നു? യേശു ക്രിസ്തുവിലേക്ക്. ചരിത്രത്തിലെ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ചരിത്രത്തിലെ യേശുവിനെ കുറിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഒരു എക്സോർട്ടേഷൻ വീണ്ടും അവരോട് പറയുകയാണ്. എന്താണെന്നറിയാമോ? ഈ ചരിത്രത്തിലെ യേശു നിങ്ങൾ ക്രൂശിച്ചു വന്നു, പക്ഷേ എന്തുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ സിൻസ്. ഇതൊക്കെയാണ് ആദിമ സഭയുടെ പ്രസംഗങ്ങളെങ്കിൽ ഇന്നും ഇത് തന്നെയാണ് ആയിരിക്കണം പ്രസംഗത്തിന്റെ വിഷയം. സഭയുടെ പ്രസംഗം വാദപ്രതിവാദമല്ല, സഭയുടെ പ്രസംഗം ജ്ഞാനം വിളമ്പുകയല്ല, സഭയുടെ പ്രസംഗം യുക്തി പ്രചരിപ്പിക്കുകയല്ല. സഭയുടെ സന്ദേശം എന്താണ്? ചരിത്രത്തിൽ ജീവിച്ച യേശു, കാൽവറി ക്രൂസിൽ മരിച്ച യേശു, അടക്കപ്പെട്ട യേശു, ഉയിർത്തെഴുന്നേറ്റ യേശു, സ്വർഗാരോഹണം ചെയ്ത യേശു, പിതാവിന്റെ വലതുഭാഗത്ത് ജീവിക്കുന്ന യേശു. ചരിത്രത്തിലെ യേശു ഭൂമിയിൽ ജീവിക്കുന്ന സ്വർഗാരോഹണം വരെയുള്ള കാര്യം ചരിത്രത്തിലെ യേശുവാണ്. പക്ഷെ ആ ചരിത്രത്തിലെ യേശു തന്നെ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ബിക്കോസ് ഓഫ് യുവർ സിൻസ്.